ചാരവൃത്തി കേസിൽ കുറ്റവിമുക്തിയാക്കിയ മാലദ്വീപ് വനിത ഫൗസിയ ഹസൻ അന്തരിച്ചു. ശ്രീലങ്കയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 1994 നവംബർ മുതൽ 1997 ഡിസംബർ വരെ അവർ ജയിൽവാസം അനുഭവിച്ചിരുന്നു. ചലച്ചിത്ര നടിയും ഒപ്പം മാലദ്വീപ് നാഷണൽ ഫിലിം സെൻസർ ബോർഡിൽ ഓഫീസറുമായിരുന്നു. വിശദാംശങ്ങൾ സമീർ പി മുഹമ്മദ് നൽകും. സമീർ, കേരളത്തെ സംബന്ധിച്ച് വലിയ ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ടും വലിയ കോളിളക്കമുണ്ടായ പേരുകളിൽ ഒന്നാണ് ഫൗസിയ ഹസൻ എന്ന് പറയുന്നത്. എവിടെയായിരുന്നു അവരുടെ അന്ത്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ദോഹി ഭാഷയിലെ പ്രമുഖ നടിയായിട്ടുള്ള ഫൗസിയ ഹസന്റെ മരണത്തിൽ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു ഈ ട്വീറ്റിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ലഭ്യമാവുന്ന വിവരം വെച്ച് ശ്രീലങ്കയിൽ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. സ്വകാര്യ സന്ദർശനത്തിനായി അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഫൗസിയ ശ്രീലങ്കയിൽ എത്തിയത്. ഇവിടെ വെച്ച് നെഞ്ചുവേദന ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പക്ഷെ വൈകാതെ മരണം സംഭവിച്ചു എന്നാണ് മാലിദ്വീപിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൃദയാഘാതമാണ് മരണ കാരണം എന്നും മാലിദ്വീപ് ഇതിൽ നിന്നുള്ള വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 79 വയസ്സായിരുന്നു. ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി CBI സംഘം അടുത്തിടെ മാലദ്വീപിലേക്ക് പോകും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ ഇതിനിടക്കാണ് ഇവർ ശ്രീലങ്കയിലേക്ക് പോയതും അവിടെ വെച്ച് അസുഖബാധിതയായി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സമീർ, ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ അവസാന കാലഘട്ടം അവർ ശ്രീലങ്കയിൽ തന്നെയായിരുന്നു. മാലദ്വീപിൽ നിന്ന് എപ്പോഴാണ് ശ്രീലങ്കയിലേക്ക് വന്നത്? എന്തൊക്കെയാണ് ഈ അവസാന കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ? പ്രത്യേകിച്ചും ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ വീണ്ടും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെച്ചിരുന്നല്ലോ. എല്ലാം ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്നും തന്നെ ഇതിലേക്ക് വലിച്ചിരിക്കുകയായിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ അവർ ഉന്നയിച്ചിരുന്നല്ലോ. മാലിദ്വീപിലെ ദുവാസ് എന്ന മാധ്യമമാണ് ഈ സംഭവം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.